بسم الله الرحمن الرحيم മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നാല് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. നാല് കാര്യങ്ങൾ ഇന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഉലമാക്കളിൽ നിന്ന് എന്ന് ഈ സമുദായം അടർന്നു പോയോ? ഉലമാക്കളെ പറഞ്ഞിട്ടനുസരിക്കാതെ ഈ സമൂഹം കൊഞ്ഞണം കുത്തിയോ? ഉലമാക്കളെ പറയുന്നതിന് നേർവിപരീതമായി ദിശ മാറി സഞ്ചരിച്ചുവോ? അങ്ങനൊരു കാലഘട്ടം സംജാതമായ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ കമ്മറ്റിക്കാരുമായി കൊല്ലട്ടെ, കമ്മറ്റി പാതിരാത്രി 12 മണിക്ക് പള്ളിയുടെ പരിസരത്ത് ഓഫീസിൽ ഇരുന്ന് കൂടുന്ന ചർച്ചയാണ്. സുബൈക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാജിയോ ഏതെങ്കിലും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോ ആ കമ്മറ്റിയിലില്ലാത്ത ഒരാള് പറയുന്നു, ഇന്നതല്ലേ നിങ്ങൾ ചർച്ച ചെയ്തത്? രാത്രി 12 മണിക്ക് ചർച്ച ചെയ്തതാണ്. ആഭ്യന്തര പ്രശ്നങ്ങള് അതാ രഹസ്യമായി കൂടിയ ചർച്ചയാണ്. പക്ഷെ സുബൈക്ക് പള്ളിയിലെത്തുമ്പോ പാതിരാത്രി നടന്ന ചർച്ചയുണ്ടല്ലോ, രഹസ്യങ്ങളുണ്ടല്ലോ, അത് വെളിവാകുന്ന കാലഘട്ടം സംജാതമായാൽ കച്ചവട വ്യാപാര കേന്ദ്രങ്ങളിലെ, കടയുടെ വരാന്തയിലെ, ചായക്കടയിലെ, പള്ളിയുടെ കോലായലെ, ഭരണാധികാരികൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോ കമ്മറ്റി കൂടുമ്പോ അതിൽ ചാരന്മാരുണ്ട്, അവർ പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ വിവാഹം കല്യാണം കഴിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി തയ്യാറാവുകയാണ്, സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. പെണ്ണിൽ നിന്ന് പെണ്ണിന്റെ ഉപ്പാന്റെ കരകോസ്റ്റ് പോലും മേടിക്കുന്ന വെറും നാണം കെട്ട അധമഭാവങ്ങളായ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങൾ പേറിയ ചെറുപ്പക്കാര് രംഗത്ത് വന്നു കഴിഞ്ഞാൽ എത്രയോ മാമാങ്കം കുടിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എന്തിനേറെ പറയണം, ഈ അടുത്ത തിരുവനന്തപുരം ജില്ലയിലും ഈ തൊളിക്കോട് നിക്കാഹ് കൂടുകയുണ്ടായി. എത്രയോ പുടിപൊടിക്കുകയാണ്, പൈസ ചെലവാക്കുകയാണ്. പൈസയ്ക്ക് വേണ്ടി കല്യാണത്തിന് തയ്യാറാകുന്ന ആണത്തമില്ലാത്ത ചെറുപ്പക്കാര് രംഗപ്രവേശനം നടന്നാൽ നാല് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അതിലൊന്ന് ബിൽ ഖഹ്തി മിനസ്സമാ, അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നതാണ്, സവാള പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇനിയിപ്പോ സവാള മഹർ കൊടുക്കണം. സൗവജത്തുക്ക വാങ്കത്തുക്ക ബിന്ദി ഫാത്തിമ ബി മഹ്രിൻ മബ്ലഹു ഖംസത്തു വഇശ്റൂന സവാള. ഇക്കാലത്തെല്ലാം കല്യാണം മതിയായിരുന്നു സവാള. സ്വർണത്തിന്റെ വിലയല്ലേ സവാളക്ക്? ഈ മൂന്ന് കാര്യങ്ങൾ ഈ സമുദായത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത കാലഘട്ടമാണ്. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു ഞെരുക്കി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വന്നോ വന്നോ എന്തൊക്കെയാണ്? ഒന്ന് 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 എന്തൊക്കെ വെളിവാകണം? ഒന്ന്, ആലിമികൾ പറഞ്ഞിട്ടനുസരിക്കും. അതിന് ആലിമികൾ തന്നെ 10 തട്ടാ, പിന്നെ പറഞ്ഞനുസരിക്കും. ആലിമികൾ തന്നെ 10 തട്ട് എന്ന് മുതലായി തട്ട് രൂപാന്തരപ്പെട്ടത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. ഈ ആലിമികൾ പറഞ്ഞാൽ കേൾക്കാത്ത എന്ന് മുതലാണ്, ഈ അടുത്ത കാലങ്ങൾ മുതലാണ്. ആലിമികളെയും ഔലിയാക്കളെയും മശായഖന്മാരെയും പ്രവാചകന്മാരെയും നിന്ദിച്ച് തള്ളുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ ഈ നാല് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, 2 നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം ആ സ്പോട്ടിൽ തന്നെ കടയിലും അവിടെ പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ 3, പൈസയ്ക്ക് വേണ്ടി നിക്കാഹിന് തയ്യാറായാൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങും. എന്റെ മോനെ കെട്ടിച്ചു ഞാൻ ഒരു രൂപ ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലോ. ഒറ്റമൂടുള്ള മോളുടെ വീട്ടിൽ പോയി ഒരുത്തിയുടെ വീട്ടിൽ പോയി കിട്ടിയാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം തിരുവനന്തപുരം മുതൽ നെടുമ്പാങ്കാട് മുതൽ സൈഡിൽ ഇങ്ങനെ ഏക്കറാണെങ്കിൽ സ്ഥലം കിടക്കാൻ ഒറ്റ മോളെ ഉള്ളൂ, പിന്നെ ഞാൻ സ്ത്രീ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതൊക്കെ നമുക്ക് കിട്ടൂലേ? അങ്ങനെ ഒരു കാലഘട്ടം സംജാതമായി. ഈ നാല് കാര്യങ്ങൾ രൂപാന്തരപ്പെടും. ഒന്ന്, ദാരിദ്ര്യം കൊണ്ടും വീർപ്പ് മുട്ടിപ്പോകും.
എല്ലാ ദിവസവും നമ്മൾ സുഭിക്ഷമായി കഴിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുക്കൾ അതുപോലും പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഞെരുക്കം സംഭവിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വൽ ഖയ്യാറതി മിൻ മുലാതിൽ ഹുക്കാം. സുപ്രീം കോടതിയിൽ നിന്ന് 19 ഹർജികളാണ് തള്ളിപ്പോയത്. സുപ്രീം കോടതിയിൽ നിന്ന് വഞ്ചനാപരമായ മുസ്ലിം സമുദായത്തിന് എതിരെ വിധികൾ പുറപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹുക്കാം. നീതിപീഠത്തിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫത്വയും നിങ്ങൾക്ക് കിട്ടൂല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ബാബരി മസ്ജിദ് എത്ര വർഷം നമ്മൾ ഈ നിയമയുദ്ധം നടത്തി കിട്ടിയില്ല. വീണ്ടും ഒന്ന് ശ്രമിച്ചു, അതും കിട്ടിയില്ല, കിട്ടൂല. കാരണം എന്താ? ഈ മൂന്ന് കാര്യങ്ങളിൽ മുസ്ലിം സമൂഹം മുൻപന്തിയിലാണ്. ഒന്ന് ജുമാ ചിന്തിച്ചു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. അക്രമകാരികളായ ഭീമാകാരികളായ അധികാരികളെ ഈ മുസ്ലിം സമുദായത്തിന്റെ അധികാരത്തിലേക്ക് കടത്തിവിടുന്നതാണ്. പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കഴുത്തിറക്കുന്ന ഭരണാധികാരികളെ, പാവപ്പെട്ട പെൺമക്കളെ, ഗുജറാത്തിന്റെ തെരുവോരങ്ങളിലൂടെ മുസ്ലിം പെണ്ണുങ്ങൾ എങ്ങനത്തെ മുസ്ലിം പെണ്ണുങ്ങളാണ്? അവർ അതാ ഗർഭവതികളായ മുസ്ലിം പെണ്ണുങ്ങൾ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോ അവരുടെ വയറ്റിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് ആ ഗർഭാശയത്തിൽ കഴിയുന്ന പൊന്നുമോനെ പൊന്നുമോളെ കുത്തിയെടുത്ത് ശൂലത്തിൽ കോർത്തെടുത്തിട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരുടെ പൂട്ടുകൊണ്ട് ചവിട്ടിയിട്ട് ആ കുഞ്ഞുമക്കളിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഭരണാധികാരികൾ ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും വന്നു നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞ് മാറിപ്പോയാലും, ക്ഷമിച്ചുകൊണ്ട് മാറിപ്പോയാലും, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ശത്രുക്കളുടെ കടന്നാക്രമണം നിങ്ങളെ തേടിയെത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാരണം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ അധികരിച്ചത് കൊണ്ടാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രശ്നം, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. NRC CAB എന്താണ്? മുസ്ലിംകൾക്ക് മാത്രമാണ്. എന്തുകൊണ്ട്? മുസ്ലിം സമുദായത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ വ്യാപിച്ചില്ലേ? നാല് കാര്യങ്ങൾ അവർ താമസിക്കുന്ന അവരുടെ കാലഘട്ടത്തിൽ ഞെരുക്കം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഒന്ന്, രണ്ട്, ഭരണാധികാരികൾ ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരികൾ അധികാരത്തിലേക്ക് കടന്നു വരും, അവരുടെ പീഡനങ്ങൾ കടന്നാക്രമണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, നിങ്ങൾ വിചാരിക്കുന്ന എത്ര നീതി പീഠത്തെ വിചാരിച്ചാലും എത്ര കണ്ട് വിശ്വസിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും ആ നീതിപീഠത്തിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം ഒന്ന് ദുആ ഇസ്തിഗ്ഫാർ ചെയ്ത് അടുക്കാൻ ശ്രമിക്കണം. രണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിയമത്തിന്റെ വഴികളാണെങ്കിൽ അങ്ങനെ, ഏതൊക്കെ രീതിയിലാണെങ്കിലും ഈ നിയമത്തിനെതിരെ ഈ ബില്ലിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ, സന്തോഷകരമായ സമാധാനപൂർണമായ പ്രതിഷേധ കൂട്ടായ്മകൾ ഇന്ത്യ രാജ്യം, ഇല്ലെങ്കിൽ വല്ലാഹി സത്യം നമുക്ക് അല്പം ഒരു ഭയമാണെന്ന് തോന്നിപ്പോയാൽ പിന്നെ ഇവർക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കേവലം ഒരു രണ്ട് സെന്റൻസിന്റെ പേരിൽ പേർഷ്യൻ സാമ്രാജ്യം മുഴുവനും അവരുടെ ആയുധങ്ങൾ വെച്ച് കീഴടക്കി. മരിക്കാൻ ഭയമില്ലാത്തൊരു സൈന്യത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നത്. നിങ്ങൾ എപ്രകാരമാണോ ജീവിതത്തിൽ കുതിക്കുന്നത് അതേപോലെ മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കുറച്ച് സൈന്യത്തെ ഞാൻ ഇതാ പേർഷ്യൻ സമൂഹത്തിലേക്ക് അയക്കുകയാണെന്ന് പേർഷ്യൻ രാജാവിന് കത്തിയെഴുതിയെന്ന പേരിൽ രണ്ട് സെന്റൻസിന്റെ പേരിൽ പേർഷ്യൻ സമൂഹം യുദ്ധം ചെയ്യാതെ അവരുടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി എന്ന് ചരിത്രം പരിചയപ്പെടുത്തുമ്പോൾ എന്റെ